ഇനി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് നമുക്കറിയാം. മഹ്സ അമീനി കൊല്ലപ്പെട്ടത് മുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ നിലനിന്നിരുന്ന ഹിജാബ് വിരുദ്ധ ഒരു പ്രക്ഷോഭമുണ്ട്. ഹിജാബ് എന്ന് പറയുന്നത് എ സിമ്പിൾ ഓഫ് ഒപ്രഷൻ, അത് പറയാൻ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് നമ്മളുടെ രാഷ്ട്രീയക്കാർക്ക് നട്ടലില്ല എന്നുള്ള കാര്യം ഇതിനോടകം നമുക്ക് വ്യക്തമായ കാര്യമാണ്. അതെന്തോ വസ്ത്രമാണെന്ന് വരുത്തി തീർത്ത് അതിനെ ആ രീതിയിൽ നോർമലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല, അതിനോട് യോജിക്കുന്ന ആളുകളെ തിരുത്തേണ്ട ഒരു ബാധ്യതയും കൂടി നമുക്കുണ്ടെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ മറ്റൊരു കുട്ടി 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇതേപോലെ അക്രമത്തിന് ഇരയായിട്ട് അവിടെ ഹോസ്പിറ്റലാണെന്ന് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കുറച്ചും കൂടി നിജസ്ഥിതിയൊക്കെ വരാനുണ്ട് ഞാൻ, അതുകൊണ്ട് ആ വാർത്ത ഇപ്പോൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്തായാലും അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ചില വാദങ്ങൾ അത് നിങ്ങളുടെ മുന്നിലൊന്ന് കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് ഒരു 2 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. അതിലെ സബ് ടൈറ്റിൽസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കാരണം ഇത് പേർഷ്യൻ ലാംഗ്വേജിലാണ് അവർ ആ സ്ലോഗൻസ് അവിടെ ഉയർത്തുന്നത്. അതിൻ്റെ ആ ഒരു സബ് ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നോ ടു ഇസ്ലാം നോ ടു ഖുറാൻ ഐ വിൽ ഗീവ് മൈ ലൈഫ് ഫോർ ഇറാൻ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ 2023 നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം വേണ്ട, ഇസ്ലാം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്, ഖുർആൻ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാരാ പറയുന്നത്? ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല, മുസ്ലിങ്ങൾ വന്ന് പറയുകയാണ്. മുസ്ലിങ്ങൾ വന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ ജനാധിപത്യ രാജ്യത്തല്ല അവർ പറയുന്നത്, ഇസ്ലാമിക രാജ്യത്തിരുന്നുകൊണ്ടാണ് പറയുന്നത്. അത് നമ്മളൊന്ന് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഇൻസ്റ്റാഗ്രാമിലൂടെ കറങ്ങി കിട്ടിയ ഒരു സംഗതിയാണ്. എന്തായാലും ഒന്ന് കേട്ടിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. കേട്ടുകാണും. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് വേണ്ട, ഇസ്ലാമിക ഭരണം വേണ്ട, ഖുർആൻ വേണ്ട, ഇസ്ലാം വേണ്ട. ഇത് കേൾക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന്, ഇത് ഉയർത്തിയിരിക്കുന്നത് ഇസ്ലാമിക രാജ്യത്ത് നിന്ന്. ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള കാക്കാമാരടക്കം പറയുന്ന ഒരു കാര്യമാണ്. ഒരു സ്വപ്ന ലോകത്താണ് അവർ ജീവിക്കുന്നത് നമ്മൾ പറയാറ്. ഞാനടക്കം ജീവിച്ചിരുന്നൊരു ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്നത് എന്താണ്? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകണം, ഇന്ത്യയിൽ ഷരിയ നിയമം വരണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കാലം. ആ കാലത്ത് നിന്ന് മാറിയിട്ട് നമുക്ക് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ശരിയായെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ആവശ്യപ്പെടാത്തൊരു സംഗതിയാണ് ശരിയ നിയമം എന്ന് വരും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്, വാട്ട് ഈസ് ശരിയ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയ നിയമത്തിൻ്റെ കീഴിൽ ജീവിച്ച ആളുകൾ ഒരിക്കൽ പോലും വേണമെന്ന് പറയാത്തൊരു സാധനം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശരിയ നിയമത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നൊരു സാധനം, അതാണ് ശരിയ നിയമം. അതേ നിയമം തന്നെ അത് അറിയാത്ത ആളുകളും അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളും അതിൽ ജീവിക്കാത്ത ആളുകളും അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു സാധനം, അതാണ് ശരിയ. ഇത്രയേ ഉള്ളൂ ശരിയാന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജീവിച്ചിരുന്ന ആളുകൾ, ജീവിക്കുന്ന ആളുകൾ ശരിയ എന്താണെന്ന് അറിഞ്ഞ ആളുകൾ ഒരു കാരണവശാലും വേണമെന്ന് പറയില്ല എന്ന് മാത്രമല്ല, നമ്മളിന്ന് കാണുന്ന ഈ യൂറോപ്പൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വർദ്ധിച്ച ആ ഒരു അഭയാർത്ഥി പ്രവാഹം എവിടുന്നാണ് അത് വരുന്നത്? ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ്.
ഇസ്ലാമിക രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ ശരിയായ നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് അവിടെ നിന്നാണ് ഈ നീന്തിക്കയറുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ കാക്കമാരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നത്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാമും ആ ഇസ്ലാമിനകത്തുള്ള നിയമ സംഹിതയും എങ്ങനെയാണ് ജീവിതം, മനുഷ്യരുടെ ജീവിതം, അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല മറ്റ് മതസ്ഥരുടെയും മതമില്ലാത്തവരുടെയും ജീവിതം എങ്ങനെയാണ് ദുസ്സഹമാക്കുന്നത്, അതെങ്ങനെയാണ് നരകതുല്യമാക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് ഇറാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഇത്തരം മുദ്രാവാക്യങ്ങൾ, ഇസ്ലാമേ വേണ്ട, ഖുർആനും വേണ്ട, ഇസ്ലാമിക ഭരണവും വേണ്ട എന്ന് ഇതുപോലെ ആർത്ത് ഉല്ലസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആർത്ത് അട്ടഹസിക്കുന്ന ഈ ഒരു മുദ്രാവാക്യം, ഇത് നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ ചെവിയിലേക്ക് ഇത് അടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലേതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്ലാമിൽ നിന്നും ആളുകൾ പുറത്തേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മൊത്തം ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 3 കോടി ജനങ്ങളെങ്കിലും മതമില്ലാത്തവരാണ് എന്നുള്ളൊരു കണക്ക് റഫായിട്ട് നമുക്ക് പറയാം. പിന്നെ അതുകൂടാതെ നമ്മൾ പറയാറുണ്ട്, ഓരോ വീട്ടിലും ഓരോ മുസ്ലിം വീടുകളിലും ഓരോ എമുക്കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ പറയാറുണ്ട്. എന്തു തന്നെയായാലും കണക്കുകൾ അവിടെ മാറ്റി നിർത്തിയാൽ ഈ മതനിരാസം പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മാത്രമല്ല പറയുന്നത്, അത് ഇസ്ലാമിൻ്റെ തന്നെ വക്താക്കൾ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയും ചെയ്യുന്ന കാഴ്ച കൂടി നമ്മളൊന്ന് കാണണം. ആര് കാണണം? ഇവിടെ മതം വളർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ കാരണം എൻ്റെ വിശ്വാസം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ മെഴുകുന്ന വിശ്വാസികൾ കാണാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് ആരുടെയും വലിപ്പച്ചെറുപ്പമോ അല്ലെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു വീരവാദം മുഴക്കാൻ വേണ്ടിയിട്ടോ അല്ല പറയുന്നത്. ഈ മതം ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഞാനത് തെറ്റുണ്ട് എന്ന് പറയുന്നുമില്ല, പക്ഷേ ഇത് വലിയ സംഭവമാണെന്നും ഇത് മാറ്റി നിർത്തേണ്ട സ്ഥലങ്ങളിൽ മാറ്റി നിർത്തണമെന്നും ബോധ്യമില്ലെങ്കിൽ ഇത് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ കുത്തിയിറക്കാൻ നോക്കുമ്പോൾ, നമ്മുടെ പോളിസി മേക്കിങ്ങിലേക്ക് നിങ്ങൾ കുത്തിയിറക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇരകളാവുക എന്ന് പറയുന്നത്, അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു ബാർഗെയിനിങ്, നിങ്ങൾ ഒരു പോളിസി മേക്കിങ്ങിൽ ബാർഗെയിനിങ് നടത്തുമ്പോൾ, പൊളിറ്റിക്കൽ ബാർഗെയിനിങ് നടത്തുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ കൂടിയാണ്. യൂണിഫോം പരിഷ്കരണം, യൂണിസെക്സ് യൂണിഫോം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, അതല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പാടില്ല എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ, യൂണിഫോം സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് പാടില്ല എന്ന് മുസ്ലിങ്ങൾ ഇവിടെ പറയുമ്പോൾ, അതിൻ്റെ ഭവിഷ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അത് എല്ലാ മതസ്ഥരായിട്ടുള്ള മതമില്ലാത്തവർക്കും കൂടി ബാധകമാണ് അതിൻ്റെ ഭവിഷ്യത്ത്. കാരണം നിങ്ങളുടെ ബാർഗെയിനിങ്ങും നിങ്ങൾ ഒപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വളരെ ന്യൂനപക്ഷം എന്ന രീതിയിൽ നിങ്ങൾ ഉയർത്തുന്ന ഈ വിക്ടിം കാർഡ് കളിയും അത് വെച്ചുകൊണ്ടുള്ള ഈ ഒരു അക്രമ സ്വഭാവമുള്ള കാര്യവും വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയം നിങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്. അത് സൃഷ്ടിക്കുന്ന പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇനിയെങ്കിലും വഴി വെക്കാതിരിക്കുക, നിങ്ങൾ സ്വമേധയാ അതിൽ നിന്നും പിന്മാറണമെന്നും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ പഴി നിങ്ങൾ സംഗീടെയും അങ്കീടെയും തലയിലേക്ക് ഇട്ടിട്ടൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് ഊരിമാറാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളൊന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതിലൊന്ന്, ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയാണ്, അതിൽ കാണാം മിശ്രവിവാഹം വർദ്ധിക്കുന്നു, മതപഠനം അനിവാര്യമെന്ന് പറഞ്ഞിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ, നമ്മളുടെ ഒരു കാക്കാനാണ്, മുതിർന്ന കാക്കാൻ, നേതാവൊക്കെയാണ് വലിയ മൂപ്പർ, എഴുന്നള്ളിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ അതിന് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വിശ്വാസികൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മിശ്രവിവാഹം വർദ്ധിക്കുന്നു എന്ന് മാത്രം അല്ല, മതത്തിൽ നിന്ന് ആളുകൾ മതത്തിനുപരിയായിട്ട് ചിന്തിച്ചു തുടങ്ങി, മതാതീതമായിട്ട് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതും കൂടിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഇതിൽ ഇദ്ദേഹം പറയുന്ന വാചകങ്ങൾ നമുക്ക് കേൾക്കാം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം മുസ്ലിം പുരുഷൻ അമുസ്ലിമായിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിൽ തെറ്റില്ല, ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമുസ്ലിമായിട്ടുള്ള പുരുഷനെ മുസ്ലിമായിട്ടുള്ള പെൺകുട്ടി കല്യാണം കഴിക്കാനും പാടില്ല, അത് തെറ്റുമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വളരെ വികലമായ അധ്യാപനങ്ങൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാമിന് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല ഈ മിശ്രവിവാഹം എന്ന് പറയുന്നത്. കാരണം എന്താ, മിശ്രവിവാഹം എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന സംഗതി മുസ്ലിം കഴിക്കുമ്പോൾ മുസ്ലിമായിട്ടുള്ള പുരുഷൻ അമുസ്ലിമായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത നീക്കമെന്ന് പറയുന്നത് ആ അമുസ്ലിമായ പെൺകുട്ടിയെ മുസ്ലിമാക്കി പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, കൺവേർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ പാതകമായിട്ടും കൂടിയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഓഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. അത് വളരെ വിശദമായിട്ട് നിങ്ങൾ ഒരു തവണ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞില്ല, ഒന്ന് റീപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക, അത് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, നമുക്കതൊന്ന് ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും. കാരകുന്നില്ലേ, കുറച്ച് ആൾക്കാർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കുറിച്ച് പറയാനും
നാളെ ഇതല്ല ജീവിതം, നാളെ ആഹ്ലാദമായ യഥാർത്ഥ ജീവിതം അതാണ് ജീവിതം, അതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഇറങ്ങി കുറച്ച് ആൾക്കാർ. അപ്പോൾ കുറച്ച് യുവാക്കൾ ഓലും കെട്ട് പറയണേ, ആ വാക്ക് നമ്മളൊക്കെ ശരിക്കും നെട്ടിപ്പോയി. അവർ പറയാണ്, ഞങ്ങൾ വെള്ളിയാഴ്ച പള്ളിയേക്ക് വരുന്ന കണ്ടുകാണ്ട് നിങ്ങൾ ഞങ്ങളെടുത്തേക്ക് വരണ്ടട്ടോ, ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്വേഷണമൊക്കെ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച പള്ളിയേക്ക് പോണത്, ഞങ്ങൾ നിസ്കരിക്കലൊന്നുമില്ല. ഭയങ്കര വാക്കല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? മുർത്തദ് അങ്ങനെ പോയ ഇസ്ലാമെന്ന് പുറത്തു പോണ വാക്കാണ് നമ്മളെ കുട്ടികൾ പറയണത്, എല്ലാവരും ഒന്നല്ല കേട്ടോ. അപ്പോൾ ഇതിനെതിരെ ഈ ഒരു യുക്തിവാദം നമ്മൾ നാട്ടിലിങ്ങനെ അടിച്ച് കയറിയാണ്, മണിക്കൂറിനാണ് കയറുന്നത്, അത്രയും ഗൗരവത്തിലാണ് ഇത് കയറുന്നത്, അതിൻ്റെ പണികളങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവരെ അടിയിൽ നമ്മളെ ചെറുക്കന്മാരെ, നമ്മളെ യുവാക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? സംഘടന മറന്ന് നമ്മളൊരു ഒറ്റക്കെട്ടായി, അഭിപ്രായ വ്യത്യാസമൊക്കെ മറന്ന് ഇതിനെതിരെ, വേറെ ഇതൊന്നുമല്ല, ഇതിനെതിരെ യുക്തിവാദത്തേക്ക് നമ്മളെ ചെറുക്കന്മാർ, നമ്മളെ യുവാക്കൾ, നമ്മളെ പെൺകുട്ടികൾ പോകാതെ കാലിക്കലെ പണികൾ നമ്മളെല്ലാവരും പാടെ കൂടി ചെയ്യണം. ഒരു വിഭാഗം തുടങ്ങുമ്പോഴത്തിന് അതിനെ എതിർക്കുക, വേറെ വിഭാഗം തുടങ്ങുമ്പോഴത്തിന് അതിനെ എതിർക്കുക, ഇതിനെന്തൊരു പരിഹാരം എന്താണ്? ഭയങ്കര സങ്കടം നമ്മൾക്കൊക്കെ, കാരണം നമ്മളൊക്കെ നീയത്ത്, ആ ഒരു നീയത്ത് മാത്രമാണ് എല്ലാവരും പാടെ ഒന്നിച്ചുകാണ്ട്, മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചുകാണ്ട് ഇതിനെതിരെ അറങ്ങൽ നിർബന്ധമാണ്. രാത്രികളിലൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ മനസ്സിലാവും നമ്മളാൾക്കാർക്ക് ഇനി ഇറങ്ങാൻ കഴിയുണ്ടോ. രാത്രിയൊക്കെ ഒരു ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി വയ്ക്കാനും ചെക്കന്മാരുടെ കൂടെ കറങ്ങി വയ്ക്കാനെങ്കിൽ അന്തം വിട്ടു പോവും. അത്രയും കടുത്ത വാക്കുകളാണ് ഇവർ പറയണത്. ഇബിലീസ് അള്ളാഹു ഇല്ലാണ് പറഞ്ഞിട്ടില്ല, നമ്മളെ കുട്ടികളെ, നമ്മളെ ചെറുക്കന്മാർ, നമ്മളെ പെൺകുട്ടികളൊക്കെ അള്ളല്ലാണ് പറയണേ. എവിടെ എത്തി നമ്മൾ നാടൊടുക്കാൻ പോണത്? ഇതിനെതിരെ ഒറ്റക്കെട്ടായി സംഘടന മറന്ന് നമ്മളെല്ലാവരും ഒന്നിക്കേണ്ട സമയക്കണ്. നമ്മളെ ചെറുക്കന്മാർ പാവങ്ങളാണ്, നമ്മളെ പെൺകുട്ടികൾ പാവങ്ങളാണ്, ഇവരെ കയ്യും പിടിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് കൊണ്ടണ്ടേ. ഇതിന് എന്ത് ചെയ്യാൻ കഴിയുണ്ട്? നമ്മൾ കാരക്കുന്നില്ല, നമ്മളെ യുവാക്കൾ, നമ്മളെ ഇവിടുത്തെ സംഘടനക്കാരും എല്ലാവരും ഒന്നിച്ചുകാണ്ട് ഒരു പരിപാടി നടത്തണം. ഇൻഷാ അല്ലാ നിങ്ങൾ അയക്കിറങ്ങി, കാരണം അത്രയും ഗൗരവമുള്ള വിഷയത്തേക്കാണ് നമ്മളെ കുട്ടികൾ പോണത്. നാളെ കത്തിക്കാളുന്ന നരകത്തേക്ക് പോവാണ്. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഇവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കി, വേറെ അങ്ങോട്ട് ഇവിടെ കയ്യ് കെട്ടണം, അവിടെ കയ്യ് കെട്ടണോ? ഇതൊന്നൊരു വിഷയമല്ല, ഇതൊന്നും നരകത്തേക്ക് പോണ കേസല്ല. അള്ളല്ലാണ് പറഞ്ഞ ഇവിടെ എത്തി നബിസ്ലാ സുന്നത്ത് ആ നിൽക്കണ്ട, എവിടെ എത്തി ആൾക്ക് അങ്ങനെ പറഞ്ഞ ആൾ ചെക്കൻ കുട്ടി യുവാക്കളിലും പെൺകുട്ടികളിലും വരുമ്പോൾ നിങ്ങളൊന്ന് അതിൻ്റെ ആലോചിച്ച്, ഗൗരവം ആലോചിക്കുക നിങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി, എല്ലാവരും എന്തിനിറങ്ങുക ഈ ഇതിനെതിരെ, അല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റി വെച്ച് ഇതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി സംഘടന മറന്നിറങ്ങണം. ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് അതിൻ്റെ തോഫീകൾ കേട്ടെ, അതിൻ്റെ പണികൾ ഇന്നെ ചെയ്യണം. ഇന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മൾ ഇങ്ങനത്തെ നമ്മൾ ഒരു ഒരു മജ്ലിസിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, സത്യത്തിൽ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടേതായ ഓരോ കാര്യം സംഘടന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ മറന്ന് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ തീരുമാനിക്കണം. ഇൻഷാ അല്ലാ അതിൻ്റെ പണികൾ ചെയ്യ്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹു തൃപ്തിയിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് കേട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. ഭൂമീൻ, എല്ലാവരും ഒന്ന് ആമീൻ പറയണം കേട്ടോ, സോറി ഭൂമീൻ പറയണം കേട്ടല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ കാക്കാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓടിയാണിത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന തള്ളി മറിക്കുന്ന സംഭവം, ഞാൻ പറഞ്ഞു ഇത് യുക്തിവാദം വളരുന്നു, യുക്തിവാദികളുടെ എണ്ണം കൂടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ആളുകൾ ചിന്തിച്ചു തുടങ്ങിയെന്നും മതത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി തുടങ്ങിയെന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല എന്നും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആളുകളുടെ എണ്ണം കൂടുക എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ എണ്ണം കാണിച്ചുകൊണ്ട് ഇത് ഒരു ഒരു വലിയ സംഭവമാക്കി പറയാൻ ഞാൻ ഏതായാലും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് പറയേണ്ട ഒരു ഘട്ടം വന്നാൽ നമുക്ക് പറയാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ, ഇസ്ലാം പൊളിഞ്ഞു തുടങ്ങി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയുന്നത്, അത് വിശ്വസിക്കാത്ത കുറേ കാക്കന്മാർ ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ സമർപ്പിക്കാമേ. അപ്പോൾ ഇദ്ദേഹം ഇതേപോലെയുള്ള ആളുകൾ എന്താ ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട മല്ലയ്യ, അത് അവർ ചെയ്തോളും എന്നാണ് ഇവിടെ അതിനുള്ള ഉത്തരം. അവരുടെ ബ്രെയിൻ ഒരു വലിയൊരു ചാലഞ്ചാണ്. ആ ബ്രെയിൻ അവിടെ ചിന്തിക്കുന്നിടത്തോളം അള്ളാഹുവിന് അറിയാതെ പോയൊരു ബ്രെയിൻ ഉണ്ട് ഇവിടെ. അള്ളാഹുവിന് ആകെ കൂടി അറിയാമായിരുന്നത് ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ മൂപ്പർക്ക് അറിയുള്ളൂ. തലച്ചോർ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് മൂപ്പർ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു.
അതുകൊണ്ടാണ് ഇസ്ലാം തകരുന്നത്. ഇസ്ലാമിന് ഒരിക്കൽ പോലും ഒരു ഒരു തടസ്സം തീർക്കാൻ കഴിയാത്തൊരു സംഗതിയാണ് നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത്. അതിവിടെ നിൽക്കില്ല. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ യുക്തിവാദം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ യുക്തിചിന്ത എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു പങ്കുമില്ല. യുക്തിവാദം അല്ലെങ്കിൽ യുക്തിചിന്ത അത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് തന്നെ പച്ചയ്ക്ക് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമുക്ക് കേൾക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നിലവിളി പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത് അത് തന്നെയാണ്. അതായത് ചിന്തിക്കുന്ന ആളുകൾ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ചോദിക്കുന്നത്. അതാണ് ഈ നിലവിളിയുടെ ആകത്തുക എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഐക്യം, സംഘടനാ ഭേദമന്യേ ആളുകൾ ഒന്ന് ഒരുമിച്ചിരുന്ന് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ അവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കഥ അവിടെ പ്രസക്തമാവുന്നത്. എന്ത്, മുഹമ്മദ് അവിടെ മരിച്ചു കിടന്ന സമയത്ത് അടുത്ത നേതാവ് ആര്, അടുത്ത ഭരണാധികാരി ആര് എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ തർക്കം മുഹമ്മദിനെ കുഴിച്ചിടുന്നതിന് മുന്നെയാണെന്ന് ഓർക്കണം. അന്ന് തുടങ്ങിയ തർക്കം, ഷിയാ സുന്നി തർക്കം, അത് ഇന്ന് വരെ തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇനി ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിവിടെ കൂടുകയുള്ളൂ എന്നും കൂടിയാണ് പറയുന്നത്. കാരണം അധികാരം എന്ന് പറയുന്ന സാധനവും പൊളിറ്റിക്സും ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ നിലപാടുകൾ കൊണ്ടു നടക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏഴായലത്ത് പോലെ എത്താത്ത തരത്തിലുള്ള ഒരു 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 തരം പൊളിറ്റിക്സാണ്, ഒരു കൾട്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മറ്റ് രണ്ട് വ്യക്തികളെ പരസ്പരം പരിഗണിച്ചുകൊണ്ട് അതിലൂടെ ഒരു സമവായത്തിലൊക്കെ എത്തിക്കൊണ്ടൊരു കാര്യം തീരുമാനമാക്കുക എന്നിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാക്ക കുഞ്ഞുങ്ങൾ ഇതേപോലെ എത്ര കടന്ന് നിലവിളിച്ചിട്ടും കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് നമുക്ക് നമ്മളുടെ ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ഇത് റിപ്പോർട്ടർ ചാനൽ ഇദ്ദേഹം നടത്തിയ ഒരു അഭിമുഖമാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതുണ്ട്, അതും കൂടി കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, പുതിയ തലമുറയിൽ മതനിരാസം വർദ്ധിച്ചു വരുന്നത്, കാരണം യുക്തിവാദ സംഘടനകൾ ശക്തമായി പിടിമുറുക്കിയിട്ടുണ്ട്. അത് 90s ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തം ഒരു സാഹചര്യം വന്നപ്പോഴാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് റിദ്ദത്തുൻ വല അബാബക്കർ അലഹാന്ന്. അതൊരു ആ പേര് ഒരു ചരിത്ര പശ്ചാത്തലമുള്ളതാ. പ്രവാചകന്റെ മരണാനന്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു ഒന്നാം ഖലീഫയായി വന്നപ്പോൾ പലരും സക്കാത്ത് നിഷേധിച്ചു. പ്രവാചകന്റെ കാലത്തേ കൊടുക്കൂ, ഞങ്ങൾ കൊടുക്കില്ല. കള്ള പ്രവാചകന്മാർ വന്നു. അപ്പൊ മതനിഷേധികൾ വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു വളരെ കാർക്കശ്യത്തോടുകൂടി പ്രവാചക അധ്യാപനങ്ങൾ നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറയുകയും അത് നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഒരു അബൂബക്കർ ഇന്നില്ലാത്ത കുറവുണ്ട്. അതേസമയം വർദ്ധമാനമായ അളവിൽ മതനിഷേധം വർദ്ധിക്കുന്നു. രിദ്ദത്തുൻ വല അബാബക്കർ അലഹ എന്ന ആ ഹെഡിങ്ങിന്റെ ആ ക്യാപ്ഷന്റെ അർത്ഥം അത്, അങ്ങനെ ചെറിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം അന്നും ഉണ്ടെന്ന് അർത്ഥം ഇന്നുമുണ്ട്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ വർദ്ധിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവണത ചില ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. ഉദാഹരണം, മിശ്രവിവാഹം എന്ന് പറയുന്നത് കഴിക്കാം, എന്നാൽ മിശ്രവിവാഹം കഴിക്കണമെന്ന നിബന്ധന ഇല്ല. ഒരു മുസ്ലിം പെൺകുട്ടി അന്യ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയാൽ സ്വാഭാവികമായും അത് ആ പെൺകുട്ടിയുടെ തെറ്റാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ വിവാഹം ഒരു പാർട്ടി ഓഫീസിൽ വെച്ച് ആഘോഷം കൊണ്ടാടേണ്ട ആവശ്യം എന്താണ്? അത് ശരിയായ നടപടിയാണോ? ആ നടപടിയാണ് നമ്മൾ എതിർക്കുന്നത്. അങ്ങനെ ഒരു നടപടി പൂർവ്വകാലത്തില്ല, അതിപ്പോഴാണ് ആരംഭിച്ചതാണ്. ആ നടപടി വരുമ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിലൂടെ ഈ വരുന്നത് സോഷ്യൽ മീഡിയയിൽ സ്വയംഭൂവാവുകയല്ല, ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഭാഗം അതിൽ അപ്ലോഡ് ചെയ്യുന്ന അത്തരം ക്ലിപ്പുകളും അതുപോലെ തന്നെ അത്തരം പ്രഭാഷണങ്ങളുമാണ്. യുക്തിവാദി പ്രഭാഷണം ധാരാളമായി അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ അത് ഉപയോഗിക്കുന്ന കുട്ടികൾ അതിലേക്ക് പോകും, അപ്പോൾ ഞങ്ങളുടെ കടമ കൂടുതൽ വർദ്ധിക്കും. യുക്തിവാദം എന്ന് പറയുന്നത് ഇസ്ലാമിന് ഒരിക്കലും നിരക്കുന്ന കാര്യമല്ല. ഇസ്ലാം യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ട മതമല്ല. അള്ളാഹുവിന് കീഴടങ്ങേണ്ട ഒരു മതമാണ് ഇസ്ലാം. അത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ടാകും, രണ്ടു കൂട്ടും സഹോദരനുണ്ട്. ഇസ്ലാം പറയുന്ന ആ ചിട്ടയിൽ മുസ്ലിങ്ങൾ അവരുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. അവിടെ നമുക്ക് യുക്തിവാദത്തിന്റെ ചിന്ത അപ്ലോഡ് ചെയ്യുമ്പോൾ ആ യുക്തിവാദത്തിന്റെ അപ്രസക്തി ബോധ്യപ്പെടുന്ന ഇപ്പുറത്തും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് അതിന്, അല്ലാതെ ശാക്തിക സംഘടനത്തിലൂടെയല്ല, ബൗദ്ധിക ബുദ്ധിപരമായ സംഘടനത്തിലൂടെയാണ് അതിനെ നേരിടേണ്ടത്. അതാണ് ഈ ചെയ്യുന്ന പ്രവർത്തനം. ഇന്നത് വർദ്ധിച്ചിട്ടുണ്ട്, താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു, അതുപോലെ തന്നെ നെറ്റിലൂടെ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്ന കാലം വർദ്ധിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ അധ്യാപകർ പോലും ഇല്ലാതാവുകയാണ്, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാൻ പോവാണ്. ഇനി അധ്യാപകരില്ലാത്ത ഒരു ലോകത്ത് വിദ്യാഭ്യാസം വരുന്നു. അപ്പൊ തലമുറ എന്താവും നമുക്കറിയില്ല. ഇത് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവരും ഹൈന്ദവരും എല്ലാവരും ഈ കാഴ്ചപ്പാടുള്ളവരാണ്. മതനിരാസം അംഗീകരിക്കുന്നവർ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. ധാരാളമായി കണ്ടുവരുന്നു സോഷ്യൽ മീഡിയയിൽ, ധാരാളമായി സോഷ്യൽ മീഡിയ ഞങ്ങളൊക്കെ കണ്ടു. മറ്റൊന്ന്, മലപ്പുറത്തെ തട്ടത്തെ കുറിച്ച് പറഞ്ഞു. ആ തട്ടത്തെക്കാൾ പൂർണ്ണമായ ഒരു തട്ടമാണ് ശരിക്ക് നമ്മുടെ ക്രൈസ്തവ സ്ത്രീകൾ. ഇപ്പൊ മലപ്പുറത്ത് തന്നെയുള്ള കോട്ടയത്തൊക്കെയുള്ള
ക്രൈസ്തവ മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ അതിനേക്കാൾ ഭദ്രമായ ഒരു തലമറച്ച രീതിയിലാണ്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും പരാതിയില്ല, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നവരാണ്. മതത്തിന്റെ ചിട്ട പാലിക്കണം, അത് ഹിന്ദുവാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും പാലിക്കണം. ആ തട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ശിരോവസ്ത്രത്തെക്കുറിച്ചോ ഒരു ചർച്ചയും എവിടെയില്ല. അവർക്ക് ഏത് ഉന്നത പദവിയും വഹിക്കാൻ തടസ്സവുമല്ല, വിദ്യാഭ്യാസത്തിന് തടസ്സവുമല്ല. മുസ്ലിം പെൺകുട്ടി വിദ്യാഭ്യാസം നേടുമ്പോഴേക്കും തട്ടം മാറ്റുന്നു എന്ന് പറയുമ്പോൾ തട്ടം വിദ്യാഭ്യാസത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമതം വിദ്യാഭ്യാസത്തിനെതിരാണോ എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ഞങ്ങളെ കുട്ടികൾ തന്നെ തട്ടമില്ലാതെ നടക്കുന്ന കുട്ടികളുണ്ട്, അത് വേറെ. ഇത് വിദ്യാഭ്യാസം നേടിയാൽ തട്ടം ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ തട്ടം എന്ന് പറയുന്നത് മതചിഹ്നമാണ്, ആ ഇസ്ലാം മത ചിഹ്നം വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതേസമയത്ത് ക്രൈസ്തവ സ്ത്രീ തലയിൽ തട്ടമിടുന്നു, ഹർക്കിഷൻസിൻ സ്ത്രീ തലപ്പാവ് വെച്ച് നടക്കുന്നു, അദ്ദേഹം താടി വെക്കുന്നു, അത് പ്രശ്നമല്ല, അത് വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല, പുരോഗതിക്ക് തടസ്സമല്ല. മുസ്ലിം പെണ്ണ് തലയിൽ തട്ടമിട്ടാൽ മാത്രം വിദ്യാഭ്യാസത്തിന് തടസ്സം, ആ കോൺസെപ്റ്റ് ശരിയല്ലല്ലോ. ഓക്കെ, എന്തായാലും കേട്ടു. അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഇതിലൊന്ന് ഓടിച്ചു പറയാനുള്ളത്. ഒന്ന്, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഇസ്ലാമിൻ്റെ അന്തകനാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുമ്പോൾ വിശ്വാസികൾ ഒരിക്കലും സമ്മതിക്കാറില്ല. ഇന്നിപ്പോൾ അതെ നമ്മളെ തൊപ്പി വെച്ച മണ്ടത്തരം മാത്രം വിളിച്ചു കൂവിയ ഈ കാക്കാൻ പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങളതൊന്നും വിശ്വസിക്കുക. ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അതെ, മൂപ്പരത് പറഞ്ഞത് തന്നെയാണ്, ഇൻ്റർനെറ്റ് വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വന്നു കഴിഞ്ഞാൽ എന്താവും എൻ്റെ കഥ, ഇതിൻ്റെ കഥ എന്നാണ് മൂപ്പര് ഇവിടെ ചോദിക്കുന്നത്. പടച്ചോൻ്റെ കാര്യം വെള്ളത്തിലാണ്, മുഹമ്മദിൻ്റെ കാര്യവും വെള്ളത്തിലാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിന് വലിയ തോതിൽ നാശം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാമിൻ്റെ അന്ത്യം അത് ഇൻ്റർനെറ്റിൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ മിശ്ര വിവാഹവും അതുപോലെ മതനിരാശവും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞത്, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ മതത്തിൽ നിന്ന് അകന്നുപോയി, പുതിയതായിട്ട് വന്ന കുറേ കള്ളപ്രവാചകന്മാരും അങ്ങനെയൊക്കെ വിഷയമുണ്ടായപ്പോൾ അബൂബക്കർ വലിയ കാർക്കശ്യത്തോടു കൂടിയിട്ട് അത് അവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. അതൊരു കാർക്കശ്യത്തോടു കൂടി അടിച്ചേൽപ്പിച്ചു എന്നൊന്നും പറഞ്ഞ പോരാ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് റിദ്ദ വാഴ്സ് എന്ന് പറഞ്ഞിട്ട്, റിദ്ദ യുദ്ധങ്ങൾ എന്ന് തന്നെയാണ് അതിൻ്റെ വാക്ക്. അതായത് മതം വിട്ടുപോകുന്ന ആളുകളെ കൊന്നൊടുക്കുകയും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും അതിനുവേണ്ടി യുദ്ധങ്ങൾ വരെ നടത്തുകയും ചെയ്തിട്ടുള്ളൊരു ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. അതായത് എങ്ങനെയാണ് ആ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രവാചകൻ പോയി എന്ന് പറയുക എല്ലാവരും ചെയ്തത്. സത്യത്തിൽ അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അവർക്ക് ഇനി ആരുണ്ട് ഒരു ഗബ്ബർ സിംഗ് ആയിട്ട് അവരുടെ മുന്നിൽ അവതരിച്ച് നിൽക്കാൻ, ഇനി ആരുണ്ട് ഞങ്ങൾക്ക് ഗോത്രങ്ങൾ കൊള്ളയടിച്ച് അടിമ പെണ്ണുങ്ങളെ കൊണ്ടുതരാനും അതുപോലെ സ്വർണം കൊണ്ടുതരാനും അതുപോലെയുള്ള യുദ്ധ മുതലുകൾ ഞങ്ങൾക്ക് അഞ്ചിലൊന്നാണെങ്കിൽ പോട്ടെ വീതിച്ച് തരാൻ ഇനി ആരുണ്ട് എന്നുള്ള ആ ഒരു വിഷമം, അതായിരുന്നു അവരുടെ പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അരിപ്രശ്നമാണ് എന്നുള്ളതൊരു ഒരു പ്രധാന വശമായിട്ട് മാറുന്ന അവിടെയാണ്. മുഹമ്മദ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നല്ല ഒന്നാന്തരം അറേബ്യൻ കൊള്ളക്കാരനായിരുന്നു, ഒരു ഗബ്ബർ സിംഗ് ആയിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് അദ്ദേഹം ഒരു ദൈവിക പരിവേഷമൊക്കെ കൊടുത്ത് തനിക്ക് കുറേ ഉത്ബോധനമൊക്കെ കിട്ടുന്നുണ്ട്, ഈ വയറുള്ള സന്ദേശമൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനെ കുറേ ഉടായ്പൊക്കെ കാണിച്ചിട്ട് ജീവിച്ചു പോയി കുറേ ആളുകളെ പറ്റിച്ചിട്ട്, അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് അവിടെ ഇരിക്കുകയാണ്. ഇതുപോലെയുള്ള ആളുകൾ അവരെ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ഇനി വേറെ ആളുകളെ തപ്പിയൊക്കെ പോയപ്പോൾ അബൂബക്കറിന് ഈ ജക്കാത്ത് കൊടുക്കാതിരിക്കുകയും അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നപ്പോൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടത്, അതിനെല്ലാം കൂടിയാണ് നമ്മൾ ഈ റിദ്ദ വാർ എന്ന് വിളിക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പറഞ്ഞു വെച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഹിന്ദുക്കൾക്കുമുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് എന്നൊക്കെയാണ്. ഇത് സത്യത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ആരെങ്കിലും പിടിക്കപ്പെടുമ്പോൾ ഞാൻ മാത്രമൊന്നും ലോനുണ്ട് എന്ന് പറയുന്ന ഒരു ഉടായ്പ വാദമാണത്. ഇവിടെ സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാ കാക്കമാരും ഇന്ന് രാവിലെ എന്നെ തെറി വിളിക്കാൻ വേണ്ടി വിളിച്ച ആ ഞാൻ ഉറങ്ങിപ്പോയ തെറി കേട്ട് ഉറങ്ങിപ്പോയ ആ കാക്കാനോടും പറഞ്ഞ കാര്യം ഇതാണ്. എപ്പോഴോ തുടക്കത്തിൽ പറഞ്ഞു, അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പുള്ളിയോടും പറഞ്ഞ കാര്യം ഇതാണ്, ഇസ്ലാമാണ് ഇവിടെ നിലവിലൊരു പേ പിടിച്ച പട്ടി. അപ്പോൾ കുറേ പട്ടികൾ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ആ പേ പിടിച്ച പട്ടിയല്ലേ ആദ്യം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, പിന്നെയല്ലേ ബാക്കിയുള്ള പട്ടികളുടെ കാര്യം നമ്മൾ നോക്കേണ്ടുള്ളൂ, അതിന് പേ പിടിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയുന്ന പോലെ ആ പേ പിടിച്ച പട്ടിയെ പിടിച്ച് നമ്മൾ എന്തെങ്കിലും അതിനെ ഒതുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ല അപ്പുറത്തും പട്ടിയുണ്ട് എന്ന് പറയുന്നൊരു പരിപാടിയാണ് ഇവർ ചെയ്തത്. അങ്ങനെ പട്ടികളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ നമ്മുടെ പ്രശ്നം, പേ പിടിച്ച പട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിനെ പേ പിടിച്ചിട്ടുള്ളൂ. അത് ഇവിടെ കയ്യോടെ പിടികൂടുമ്പോൾ അത് അപ്പുറത്തും പട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെയും ഇതിനകത്തേക്ക് ചേർത്ത് അവർക്കും ഇതിനകത്ത് പങ്കിടുന്ന പരിധി തീർത്ത് അവരെ മാത്രം ചൂണ്ടുന്നതിൽ നിന്നും ഒന്ന് ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ പണിയാണ്, ഒരു ഒരു എന്താ പറയുക, ഒരു കള്ളപ്പണി.
ഈ ഉസ്താദുമാർ സ്ഥിരം ചെയ്യുന്ന ആ കള്ളപ്പണിയാണ് ഇവിടെ ഈ പൂക്കോട്ട് ഒരു ഉസ്താദും ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ ഹിന്ദുക്കളെ ഒന്നും വലിച്ചിടേണ്ട കാര്യമില്ല. അവരാരും ഈ മിശ്ര വിവാഹത്തിനെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും മൂലയിൽ ഇരുന്ന് എതിർക്കും. ഇതേപോലെ വാർത്താസമ്മേളനം പിടിച്ചിരുത്തിയിട്ടൊന്നും ആരും എതിർക്കാൻ പോകാറില്ല. അതേപോലെ ക്രിസ്ത്യാനികളെയും ഇതിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. അവരും ഈ പണിക്ക് നിൽക്കാറില്ല. അതും ഇവിടെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും മൂലയിൽ ഇരുന്നാണ് എതിർക്കുന്നത്. പക്ഷേ ഇതേപോലെ മൈക്ക് വെച്ച് കെട്ടി ഇരുന്ന് ആളുകളുടെ മുന്നിൽ വന്നിരുന്ന് വാർത്താസമ്മേളനം നടത്തി ഇമാതിരി പോക്കിരുത്തരം കാണിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ വക്താക്കൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ എതിർത്തിരിക്കും. അത് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇസ്ലാം എന്നും പറഞ്ഞ് നിലവിളിച്ച് വന്നിട്ട് ഒരു കാര്യമല്ല എൻ്റെ പ്രിയപ്പെട്ട കാക്കമാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പണി ആദ്യം നിർത്ത്. എല്ലാത്തിലും ഈ മതം തിരുകയും എല്ലാത്തിലും നിങ്ങളുടെ മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുകയും അതിൻ്റെ കുറവുകളെക്കുറിച്ച് ഇങ്ങനെ നിലവിളിക്കുകയും ചെയ്യുന്ന പണി നിർത്തുന്നേ. അത് നിർത്തിയാലല്ലാതെ നിങ്ങൾക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന വളരെ രൂക്ഷമായ നിങ്ങളുടെ ഈ നിലവിളി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൂടി കുറച്ച് വിമർശനത്തിൻ്റെ ശക്തി കൂടി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്താണെന്ന് എനിക്കും അറിയില്ല. എന്താ ഡിങ്കൻ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണും. എന്തായാലും അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന പോക്കിരിത്തരത്തിൻ്റെ അളവ് കൂടിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇമാതിരി പോക്കിരിത്തരമൊക്കെ വിളിച്ച് വന്ന് പൊതുസമൂഹത്തിൽ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്, ഇവിടുത്തെ സാധാരണ ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത കുറച്ചെങ്കിലും പുരോഗമനപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ലിബറലുകളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതം കൂടിയാണ് നിങ്ങളിവിടെ കുഴപ്പത്തിലാക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെയാണ്, നിങ്ങളെപ്പോലെ പിന്തിരിപ്പന്മാരാണ് എല്ലാ മുസ്ലിങ്ങളും എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇവിടുത്തെ ഈ പൂക്കോട്ടുമാരും പോലെയുള്ള ഇമാതിരി മോന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളാദ്യം നിർത്തുക. ബാക്കിയുള്ള സമാധാനമായിട്ട് ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ അവരവരെ വഴിക്ക് വിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്തെങ്കിലും മിശ്രവിവാഹം കഴിക്കുക, അവരുടേതായിട്ടുള്ള രീതിയിൽ മതം ആചരിക്കുകയോ ആചരിക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെന്നേ. നിങ്ങളെന്തിനാണ് അതിനകത്തെ മതം കുറയുന്നു, ആളുകൾ മതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നിൽക്കുന്നത്? അങ്ങനെ നിലവിളിക്കുകയും നിങ്ങൾ ഈ മതത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബാക്കി സാധാരണ വിശ്വാസികളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കോഞ്ഞാട്ടയായി കഴിയുമ്പോൾ അത് സംഖ്യയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ആ വാദമൊന്നും ഇനി ഇവിടെ വില പോകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ ഈ യുഗത്തിൽ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഓരോ മണ്ടത്തരവും ഓരോ വികലമായ വാദങ്ങളും അതിന്നിവിടെ അൾട്രാ എച്ച് ഡി ക്ലാരിറ്റിയിൽ ഇവിടെ ലഭ്യമാണ്. അത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത ആളുകൾക്ക് കാണാനുള്ള വകുപ്പുള്ളതുകൊണ്ട് ആ പഴയ പരിപാടിയൊന്നും നടക്കില്ല, അങ്ങനെ ഒളിപ്പിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല, പടച്ചോനും അത് ഒളിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒന്ന് പറയുന്നു. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇവിടെ ഇന്ന് എനിക്ക് മുജാഹിദ് ബാലുശ്ശേരി മെസ്സേജ് അയച്ച് ചോദിച്ച സാധനം തന്നെയാണ് ഇവിടെയും ഇദ്ദേഹം ചോദിക്കുന്നത്. കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം, ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള പണ്ട് കെ ടി ജലീൽ എന്ന് പറഞ്ഞ നമ്മളുടെ ഇസ്ലാമിക ചാരൻ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറിയിട്ടുള്ള ഇസ്ലാമിക ചാരൻ, മൂപ്പരും ഇത് എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഈ കന്യാസ്ത്രീകളുടെ വേഷവുമായി തട്ടിച്ചുകൊണ്ട് ഹിജാബിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്നൊരു ശ്രമം. ഒന്നാമത്തെ കാര്യം, ഹിജാബ് എന്ന് പറയുന്നത് ഒരു മതചിഹ്നമാണ്. ഓക്കെ, ഈ മതചിഹ്നമെന്ന് പറയുന്നത് മുസ്ലിങ്ങളായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ പെൺകുട്ടിയുടെയും തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു മതചിഹ്നമാണ്. അത് ഒരു സിംബിൾ ഓഫ് ഒപ്രഷനാണ്, ഒരു സംശയമില്ല. ഇനി ഈ ശിരോവസ്ത്രം ക്രിസ്ത്യാനികൾ ധരിക്കുന്നത് എന്ന് പറയുന്നത് അത് എല്ലാ ക്രിസ്ത്യാനികളുടെയും തലയിലിടണം എന്ന് പറയുന്നൊരു സാധനമല്ല. അതൊരു സന്യാസ വസ്ത്രമാണ്. അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവരുടെ സ്വമേധയാ ഇഷ്ടപ്രകാരം അത് ധരിക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ആരും ആരുടെയും തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നൊരു സാധനമല്ല. അത് അവർ സ്വയം ഏറ്റെടുക്കുന്ന സംഗതിയാണ്. എല്ലാ ക്രിസ്ത്യാനികളും അതിൻ്റെ പാപമാരവും ഏറി നടക്കുന്നില്ല. പണ്ടങ്ങനെ ശിരോവസ്ത്രം ധരിക്കണമെന്നുള്ള നിയമമൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പരിഷ്കരിച്ച് അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനികളൊന്നും തലയെ തട്ടമിട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ അവരുടെ ക്രിസ്ത്യൻ വീടുകളിലൊന്നും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും അത്തരത്തിലുള്ളൊരു അക്രമവും നേരിടുന്നില്ല. മഹസാമിനി തല്ലിക്കൊല്ലപ്പെട്ട പോലെ ഒരു ക്രിസ്ത്യൻ വനിതയും തല്ലിക്കൊല്ലപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇമാതിരി ഓഞ്ഞ ഉദാഹരണമായിട്ട് ഉടായ്പ വാദവുമായിട്ടൊന്നും നിങ്ങൾ വരാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രവും നിങ്ങളുടെ ഈ മതചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള ഡിബേറ്റ്സിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓപ്പണായിട്ട് മുന്നോട്ട് വരിക. അതിന് പകരം അവിടെ ഓനുണ്ട്, ഇവനുണ്ട്, ഓളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മാതിരി പരിപാടിയൊക്കെ നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും ഇവിടെ ഇനി വില പോകാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികളുടെ കന്യാസ്ത്രീകളുടെ ശിരവസ്ത്രവുമായിട്ട് ഒരു കാരണവശാലും ഹിജാബിനെ തട്ടിച്ച് നോക്കാൻ കഴിയുന്ന സാധനവുമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അത് വേറെ തന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ ഒരു സന്യാസ വസ്ത്രം മാത്രമാണ്. അത് എല്ലാ വിശ്വാസികളും ധരിക്കേണ്ട ഒരു സംഗതിയുമല്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഹർകിഷൻ സിംഗ് സൂർജിത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷേ അവിടെ അപ്പോഴും
അത് സ്ത്രീകളുടെ തലയിലല്ല എന്നുള്ളതൊന്ന്, രണ്ട് പുരുഷന്മാരുടെ തലയിൽ ധരിക്കുന്ന സംഗതി അത് അവർക്ക് ഊരി വെച്ച് നടക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരിൽ ഒരു എന്താണ് സിഖുകാരനെ തല്ലി കൊല്ലുന്നില്ല ഇവിടെ. പക്ഷേ തലയിൽ ഹിജാബ് ഇട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ മിനിയാന്നും കൂടി ഒരാളെ തല്ലിക്കൊന്നിട്ടേ ഉള്ളൂ എന്നത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇമാതിരിയുള്ള ഉദാഹരണമായിട്ടൊന്നും ഈ വഴിക്ക് വന്നേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് എനിക്കൊരു കാര്യം കൂടി, നമ്മളുടെ സുഡാപ്പികൾ ഇവിടെ ജീവനോടെയുണ്ട്, ചത്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്ത.